രാസവള പ്രയോഗത്തിൽ നിന്ന് ജൈവവളത്തിലേക്ക് ചുവടുവെച്ച മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ പുളിഞ്ഞാൽ എന്ന സ്ഥലത്തെ രവീന്ദ്രൻ ചേട്ടന്റെ നേന്ത്രവാഴ കൃഷിയെ കുറിച്ച് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഞാൻ വയനാട് ജില്ലയിലാണ്. എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. ഞാൻ ഈ കൃഷിയാണ് എൻ്റെ ഉപജീവന മാർഗ്ഗമല്ല. അപ്പം അങ്ങനെയാണ് വരുന്നത്. വാഴക്കൃഷി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൃഷി തന്നെയാണ്. ഇത്ര 18 വയസ്സ് തൊട്ട് കൃഷിയാണ്. നെൽകൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, പച്ചക്കറി എല്ലാ കൃഷികളുണ്ട്. പിന്നെ കുരു എല്ലാ കൃഷിയും ഞങ്ങൾ എല്ലാം ഇതാണ്. ഇപ്പം ഈ കാലാവസ്ഥയാണ് ഞങ്ങളെ ചതിക്കുന്നത്. അതെ, ജൈവവളമാണ്. ജൈവവളം രാസവളം ഉപയോഗിക്കലുണ്ട്. ഈ വർഷം ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വാഴക്ക് ഉപയോഗിക്കാത്ത ഈ എസ് പി സിന്റെ ആൾക്കാർ പറഞ്ഞു ഇത് കൊണ്ട് നല്ല റിസൾട്ടാണ് കാണുന്നത്, റിസൾട്ട് കിട്ടും എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് മാറിയതാണ്. ഇപ്പം വാഴക്കൃഷിയാണ് സ്റ്റാർട്ട് ചെയ്തത്. റിസൾട്ട് നല്ല റിസൾട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ കാലാവസ്ഥേൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഇതിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ തോരാത്ത മഴകളാണ്, ഒരു വെയിൽ ശരിക്കും കിട്ടുന്നില്ല. വാഴ ഉണങ്ങാനൊന്നുമുള്ള ഒരു ഇതില്ല. വാഴേൻ്റെ നടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ കണ്ടങ്ങൾ ഒരുക്കുന്ന വെച്ചാൽ ഡിസ്കിട്ട് കണ്ടം പൂട്ട് വന്ന് ട്രാക്ടർ വെച്ചിട്ട് അതിനുശേഷം ഉറ്റാച്ച് കൊണ്ടുവന്നിട്ട് രണ്ട് വാഴ വെച്ച് വെക്കാനുള്ള ഇതിൽ ചാലുണ്ടാക്കിയതിന് ശേഷം അത് ചാല് കോരിയിട്ടതിന് ശേഷം കുഴിയെടുക്കും. കുഴിയിൽ പിന്നെ ചാണകപ്പൊടിയും BH ബൂസ്റ്റ് ഇട്ടിട്ട് എസ് പി സിയുടെ BH ബൂസ്റ്റ് ഇട്ടിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ PH നോക്കിയിട്ടാണ് ചെയ്തത്. 6 PH. അതിനുശേഷം ഇപ്പം അവർ നോക്കുന്ന ശേഷം 7 വന്നിട്ടുണ്ട്. ആണ് മാറ്റം വന്നിട്ടുണ്ട്. ആ ചെടികൾക്ക് ആ വളർച്ച കാണുന്നുണ്ട്. ആ ഇത് നട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 3 നില 4 നില വന്നതിന് ശേഷം പിന്നെ സീ സെയിമും മൈക്രോ ഫുഡ് ഇതും കലക്കി ഒഴിച്ചതാണ് എസ് പി സിന്റെ. വില എന്ന് വെച്ചാൽ രാസവളത്തിന്റെ നോക്കുമ്പോ കുറവാണ് വരുന്നത്. ആ എന്നിട്ട് അത് കലക്കി ഒഴിച്ചു. അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഇതിപ്പം 1.5 ലിറ്റർ വെച്ചിട്ടാണ് ഇത് ഒഴിച്ചത്. ഒരു വാഴക്ക് 1.5 ലിറ്റർ വെച്ചിട്ടാണ് ആദ്യം ഒഴിച്ചത്. അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പം രണ്ടാമത് ഇത് ചെയ്തു. ആ ഒരു മാസം ഇപ്പൊ ചെയ്ത് 2 ദിവസമായിട്ടുള്ളൂ. മാറിയിട്ടുണ്ട്. നല്ല പച്ചപ്പുണ്ടോ? ആ പച്ചപ്പുണ്ട്, കാണുന്നുണ്ട്. ഇപ്പൊ ഈ കാലാവസ്ഥ മാറ്റം കാരണേ ഈ കാരിച്ചില് ഇലകൾ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചെറിയ തോതിൽ കാണിക്കുന്നുണ്ട് കരിച്ചില്. ആ അപ്പൊ അതിന് ഹുമിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ചെറിയ തോതിൽ ഒഴിച്ചിട്ടുണ്ട്. മാറ്റം കാണുന്നുണ്ട്. ഇപ്പൊ പന്നിശല്യം കുറേശ്ശെ തുടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഈ കാലാവസ്ഥ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ അപ്പൊ ഹോമിയോ മരുന്ന് അടിച്ചാൽ അത് പോകുന്നാണ്. ഹോമിയോ ഇവര് പറഞ്ഞു ചെയ്യാണ്ടി പോവാണ്. നെല്ലിനിപ്പോ വിതച്ചല്ലോ, നമ്മള് BH ബൂസ്റ്റ് ഇട്ടു അടിവളായിട്ട് പിന്നെ ചാണകപ്പൊടിയും ഇട്ട് ഞാറ് നട്ടയല്ല, വിതയാണ് ഇത്. ആ വിതയാണ്. ഇല്ല മെഷീൻ അല്ല, കൈകൊണ്ട് വിതയാണ്. ഇല്ല പറിച്ചു നടൂല. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ തൊഴിലാളി ക്ഷാമം ഭയങ്കരമാണ്. ഈ തൊഴിലുറപ്പും കൂടി വന്നോണ്ട് തൊഴിലാളികളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കൂലി ചെലവ് എല്ലാം നോക്കുമ്പോ നമുക്ക് നെല്ല് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം വിതയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം 2 ആഴ്ച. ഇത് ഉമ്മ ഇത് എത്ര സെന്റിമീറ്റർ പൊക്കം വരും? എത്ര വരും? അതിന്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ എത്ര ആഴ്ച കൊണ്ട് ചെടി ഏത് വരെ എത്തും? എത്ര കൊണ്ടാണ് കതിര് വരിക? അതൊക്കെ കതിര് ഒരു 3 മാസം. 3 മാസം ആകുമ്പോഴത്തേക്ക് കതിര് വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എത്ര നാളും ഒരു മാസം 1.5 മാസത്തിന്റെ ഇടയ്ക്ക് വിളവെടുക്കുക. അത് കാലാവസ്ഥേന്റെയാണ് വിളവിന്റെ സമയം വരുന്നത്. നല്ല വെയിൽ കാലാവസ്ഥയാണ്, 1 മാസം കൊണ്ടല്ല നെല്ല് വേമ്പേയും വിളയും. ആ പിന്നെ കൊയ്യാൻ എന്ന് വെച്ചാൽ കാലാവസ്ഥ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. കൊയ്ത്ത് നടക്കൂല, 1 മാസം അല്ല 2 മാസം നമ്മൾ കാത്തിക്കേണ്ടി വരും. വെള്ളം മഴ പെയ്യുന്നതാണ് ഒന്നും നടക്കൂല ഈ കൊയ്ത്തിന്റെ സമയം. ആ പിന്നെ ഇത്രയും കാലം എന്ന് വെച്ചാൽ മെഷീൻ വന്നിട്ടാണ് കൊയ്യുന്നത്. ഒരു ലൈൻ ഉണ്ടായിരുന്നു, അത് 3 കൊല്ലം മുമ്പ് നമ്മളെ പ്രളയത്തിൽ എന്ന് വെച്ചാൽ പൊട്ടാൻ തുടങ്ങി. അന്നേരം പിന്നെ ഒരു റോഡുമ്മ കൂടി മെയിനാക്കി. അപ്പൊ ഇന്നലെ ഞാൻ നയിച്ചിട്ടുണ്ട്, 2 വാഴയും കളഞ്ഞു വിടുന്നുണ്ടോ. വാഴക്കൃഷി എന്ന് വെച്ചാൽ ഒന്ന് തൊഴിലാളിന്റെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഉൽപാദനത്തിനനുസരിച്ച് വില കിട്ടുന്നില്ല.
ഈ സീസൺ ആകുമ്പോൾ വെച്ചാൽ എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വിലയെല്ലാം വരും. പിന്നെ ഇപ്പം രണ്ടു വർഷമായിട്ട് തീരെ വിലയില്ല. വില എന്ന് പറഞ്ഞാൽ തീരെ തട്ടിച്ചു നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ നമ്മളെ ശരിക്കും കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് കൊടുക്കുന്നതിന്റെ വളത്തിന്റെ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള പൈസ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നില്ല. അവസാനത്തെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കായ്ക്ക് നല്ല വിലയാണ്. നമ്മളിങ്ങോട്ട് തിരിച്ചു ഉപഭോക്താവ് വാങ്ങുന്നതാണെങ്കിൽ നല്ല പൈസയും കൊടുക്കണം, പിന്നെ വില എപ്പോൾ ഉണ്ടാവും. പക്ഷെ കൃഷിക്കാരന് ഇതിന് വില കിട്ടുന്നില്ല. അങ്ങനെ പ്രശ്നമാണ്. ഇപ്പം തന്നെ വയനാട്ടിലെ സംബന്ധിച്ച് വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ 1.5 kg അതിൽ കിഴിവ് പിടിക്കുന്നുണ്ട്. ഒരു ഏത് കൊലയാണെങ്കിലും 1.5 kg പിടിക്കും. അപ്പോൾ അത് തന്നെ കൃഷിക്കാരനെന്ന് വെച്ചാൽ ഭയങ്കര ഒരു നഷ്ടത്തിൻ്റെ പ്രശ്നങ്ങളാണ് സഹിക്കുന്നത്. 1.5 kg കായ് പോകാന്ന് പറയുമ്പോൾ ആ തണ്ടിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ അവരെ 1.5 kg പിടിക്കും. കീടനാശിനികൾ കൂടുതൽ വയനാട്ടിൽ കണ്ടുവരുന്നത് വാഴയ്ക്ക് ഭയങ്കരമായിട്ട് ഉത്പാദനം കൂട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മാനന്തവാടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വാർഡ് തന്നെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ നമ്മുടെ പ്രഷർക്ക് വേണ്ടി? അപ്പം അത് എന്ന് വെച്ചാല് ഈ കൃഷിക്കാരെ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ നല്ല കൊലക്ക് വലിപ്പം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവര് ഈ കമ്പനിക്കാര് പ്രോത്സാഹിപ്പിക്കുന്ന അനുസരിച്ച് വളക്കടക്കാരും കമ്പനിക്കാരും പ്രോത്സാഹിപ്പിക്കുന്ന അനുസരിച്ചുള്ള മരുന്നും കീടനാശിനികൾ ഉപയോഗിച്ചു കൊടുക്കും. അപ്പൊ എന്ന് വെച്ചാല് കൂടുതലും ഇതിപ്പോ കൃഷിക്കാരനല്ല വ്യവസായികളാണ് ഈ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അത്ര കീടനാശിനികളും മരുന്നും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതെന്ന് വെച്ചാൽ വ്യവസായം പോലെയാണ്. ഇപ്പോൾ ഓരോ ഉൽപ്പാദനം കുറവായിരിക്കും. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും അതൊക്കെ അപ്പോൾ കടക്കാരെ കൊണ്ടുപോയിച്ച് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വാഴ വെച്ച് ഈ രാസവളവും കീടനാശിനിയും നന്നായി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ചേട്ടൻ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിലാണല്ലോ ഇക്കൊല്ലം തന്നെ ജൈവ കൃഷി ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ ആയത്. അതെ അതെ. അപ്പൊ അതൊന്ന് നമ്മുടെ പ്രഷർക്ക് വേണ്ടി പറയാം. അപ്പൊ ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാം ചെയ്തു നോക്കുമ്പോ നമുക്ക് ഇത് കാണിക്കാം, ഇതിന്റെ ഗുണങ്ങളാണ് കാണേണ്ടി വരുന്നത്. ഇത് വെച്ചാൽ അപ്പൊ ഇത്രയും കാലം രാസവളങ്ങളും കീടനാശിനി ഉപയോഗിച്ച കുറച്ച് താമസം വരും ഇത് ഒരു ഇതിലേക്ക് ജൈവത്തിലേക്ക് എത്താൻ. എത്തിക്കഴിഞ്ഞാല് വളരെ നമ്മളെ ആരോഗ്യത്തിനും മണ്ണിനും എല്ലാത്തിനും വെള്ളത്തിനും എന്താണെങ്കിലും മലിനപ്പെടില്ല. നമ്മളെ ഇപ്പം തന്നെ പ്രകൃതിയിൽ വരുന്ന തവള പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എല്ലാം എന്ന് വെച്ചാൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് ഈ കീടനാശിനിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിന് ഈ ജൈവത്തിൽ കൂടിയാകുമ്പോൾ അത് മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കും. ഇപ്പൊ വാഴയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണല്ലോ തണ്ട് തുരപ്പൻ, അതിനെ പ്രതിരോധിക്കാൻ എന്താ ചെയ്യുന്നത്? ഇതെന്ന് വെച്ചാൽ ഏറ്റവും പ്രതിരോധിക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തോട്ടങ്ങൾ ക്ലിയർ ആക്കി സൂക്ഷിക്കുക. നമ്മൾ എന്ന് വെച്ചാല് പിന്നെ അടുത്ത് വാഴ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റുകളെല്ലാം ഒഴിവാക്കണം. പിന്നെ ആ വെച്ചതിൽ തന്നെ വെക്കുന്നതാണ് ആ വേസ്റ്റ് നമ്മൾ വേറെ മാറ്റി അത് അരിഞ്ഞിട്ടതിന് ശേഷം കുമ്മായോ ഇത് കൂട്ടി വെച്ചിട്ട് ഇടണം. എന്നിട്ട് അതിന് പുഴു വരാതെ നമ്മൾ ഇതാക്കണം. അപ്പോൾ തോട്ടത്തിൽ തന്നെ അലസ്യമായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ കൂടുതൽ ഇത് വരുന്നത്. കൊല വെട്ടിയതിന് ശേഷം വേസ്റ്റ് വരുമ്പോൾ ആണ് ഈ വണ്ടും പുഴുവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കുമ്മായത്ത് കൂടി തന്നെ നമുക്ക് അതിനെ കുറേ ഒരു പരിധി വരെ നിയന്ത്രിക്കാം. എന്നാൽ ചെറുതാക്കി അരിഞ്ഞിടണം വാഴ തട ഇങ്ങനെ വെട്ടി അരിഞ്ഞിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞ് അതിൽ കുമ്മായ ഇട്ടാൽ അത് ഒരു വളം തന്നെ ആയിട്ട് മാറിക്കിട്ടു. ഇപ്പം നമുക്ക് ഈ പിന്നെ പുഴു ശല്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ വാഴയിൽ. ആ ഇല്ല. ഇതിപ്പം ഇപ്പം 2.5 മാസം 3 മാസത്തിന്റെ അടുത്ത് 3 മാസമാണ്. ഇത് നന്നായി വളരുന്നതാണെങ്കിൽ 6 മാസം കൊണ്ട് വാഴക്ക് കൊല വരും. ആ പിന്നെ ഈ ഇനത്തിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഒരു ചില ഇനം ഇത് എന്ന് വെച്ചാല് പിന്നെ തെക്കലയാണ്. ആ തെക്കല തെക്കല അതെ, ഞാൻ 3-4 വർഷമായിട്ട് ഇതാണ് ചെയ്യാറുള്ളത്. ഇനങ്ങൾ എന്ന് വെച്ചാല് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ എന്ന് വെച്ചാല് തൃശ്ശിനപ്പള്ളിയാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നുണ്ട്. തെക്കല അങ്ങനെ ഓരോ വിഭാഗമുണ്ട് വാഴയിൽ. ഇതിന് വെച്ചാൽ കുറച്ചും കൂടി പ്രതിരോധ ശക്തി കൂടിയ വാഴയാണ് ഈ തെക്കല എന്ന് പറയുമ്പോൾ. ഇതിന്റെ തണ്ടിനെല്ലാം വെച്ചാല് കുറച്ച് ശക്തി കൂടുതലാണ്. തട അങ്ങനെ തണ്ടക്കും ഇതെല്ലാം ആയിക്കഴിഞ്ഞാല് അതായത് തൃശ്ശിനപ്പള്ളി വാഴയ്ക്ക് ശക്തി കുറവാണ് എന്നാ അത് ആ പെട്ടെന്ന് വീണു പോകാനുള്ള കുറച്ചൊരു ചാൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് പ്രതിരോധിക്കും. ആ കാറ്റുള്ള സ്ഥലമാണ്. ആ അതുകൊണ്ട് വീട് പോകാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കും. നമ്മള് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാല് 5 വാഴ വെച്ചിട്ട് പോസ്റ്റ് ഇടും. പോസ്റ്റ് ഇട്ടതിന് ശേഷം കയറ് വലിച്ചിട്ട് സ്റ്റേ അടിച്ച് കെട്ടും. ആ അങ്ങനെയാണല്ലേ. ഇത് വെച്ചാല് നമ്മളെ കാലാവസ്ഥ എല്ലാം റെഡിയാണ്. 10 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം. 3 മാസം. സാധാരണ ഈ വാഴയ്ക്കകത്ത് ഇടവിളയൊക്കെ ചെയ്യുന്നോണ്ട് വാഴയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പയർ ചെയ്യുന്നോണ്ട് നല്ല ഗുണമാണ്. പിന്നെ ഈ പയർ ഉണ്ടായതിനു ശേഷം നമുക്ക് വേണം അത് എല്ലാം പറിച്ച് കഴിഞ്ഞ് വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിലേക്ക് ഒരു വളവും കൂടിയാണ് ഇത് ചെയ്യാൻ പറ്റും. പറിച്ച് അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താല് സാധാരണ പയർ മാത്രമേ പയർ ചെയ്യും. പിന്നെ ചീര വെക്കും. പിന്നെ വെണ്ടക്ക പച്ചമുളകെല്ലാം ഉണ്ടാക്കാം. പച്ചമുളകെല്ലാം ചെയ്യലുണ്ട്. അത് ഈ കാലാവസ്ഥ ശരിയാവണം, അല്ലെങ്കിൽ നടക്കൂല.
അതെ, കാലാവസ്ഥയാണ് ഇതിന്റെ മെയിൻ ഇത് വരുന്നത്. ഈ വീഡിയോ കാണുന്ന ഫാർമേഴ്സ് ചാനലിലെ പ്രേക്ഷകർക്ക് ഇന്ന് പങ്കുവച്ച വീഡിയോ ഏറെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എസ് പി സി പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതിയ അറിവുകളും പുതിയ കൃഷി രീതിയും നമ്മൾ വീണ്ടും കാണും. സൈനിങ് ഓഫ് അഞ്ജു.